അടിയേസ് എല്ലാവർക്കും സിനി സ്റ്റാനി വ്ളോഗ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യണതാണ് കേട്ടോ. സിമ്പിളായിട്ട് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം, ബാക്കിയൊക്കെ കറി വെച്ചു, ലെഗ് പീസ് മാത്രം മോൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യണതാണ് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി മുറിച്ച നീര്, അത്രയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ള മസാല പോലെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പരറ്റി കൊടുക്കുക. ചിക്കൻ്റെ കാലുമ നന്നായിട്ട് വരറ്റി കൊടുക്കുക. കുറച്ച് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ അതിൽ പിടിച്ചോളും. ശേഷം നമ്മൾ വറുത്തെടുക്കുക. വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് മതി കേട്ടോ, അധികം എണ്ണ ഒന്നും വേണ്ട. മുക്കി പൊരിച്ചെടുക്കുന്നല്ല, ഷാലോ ഫ്രൈ പോലെയാണ്, അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്ന സംഭവം ഒന്നല്ല. ആ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില ഇങ്ങനെ പായ വിരിച്ച പോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ വേപ്പില പായയിലേക്ക് നമ്മുടെ ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കാലിട്ട് കൊടുക്കുക. കുറച്ച് സമയം വേവിച്ചാൽ മതി. അതായത് ചിക്കൻ വേവണം കേട്ടോ, അതായത് തീ അധികം കൂട്ടിയിടാതെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മളിത് ഇങ്ങനെ ആവിമ വേവിച്ച ചിക്കനൊന്നുമല്ല, ഡയറക്റ്റ് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഈ വേപ്പിലയുടെ മുകളിൽ ചിക്കനെ വെച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗിയാണ്. ആ സ്മെല്ല് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. നല്ല മണമുണ്ടായിരിക്കും കേട്ടോ വേപ്പിലയുടെ. പിന്നെ അടിയിൽ പിടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഇത് ഫ്രൈ പാനാണ്, പാൻ അടിയിൽ പിടിക്കുന്നില്ല. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനി സ്റ്റാനി വ്ളോഗ്സ്. ബൈ, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.